മനോജ് കെ ജയന്റെ അച്ഛനും മലയാള സിനിമയുടെ പ്രശസ്ത സംഗീതജ്ഞനുമൊക്കെയായ കെ ജി ജയന്റെ മരണവാർത്ത കഴിഞ്ഞ് ഇപ്പോൾ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് 16 ദിവസവും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞാറ്റ എല്ലാ ചടങ്ങുകൾക്ക് ശേഷം അച്ഛൻ്റെ അരികിൽ നിന്ന് അമ്മയുടെ അരികിലേക്ക് എത്തി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട നടി തന്നെയാണ് ഉർവശി. അതുകൊണ്ട് ഉർവശിയുടെ അടുത്തേക്ക് മകൾ എത്തുകയും അവിടെ എത്തിയുള്ള ചടങ്ങിൻ്റെയും സന്തോഷ വാർത്തയുടെയും കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. നടൻ മനോജ് കെ ജയനുമുള്ള വിവാഹത്തിൽ ഉർവശിക്കുണ്ടായ മകളാണ് കുഞ്ഞാറ്റ. ഇപ്പോൾ ഒരിടത്ത് എത്തിയതിനു ശേഷം അമ്മയുടെ തലയിൽ കിരീടം വെച്ച് നൽകുകയാണ് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയ്ക്ക് ആ സന്തോഷവും മുഖത്ത് തന്നെ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ വിശേഷമെല്ലാമാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തുന്നത്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടി ഉർവശിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണിപ്പോൾ. അടുത്ത കാലത്താണ് ഉർവശി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തുടങ്ങിയത്. അതിനുശേഷമാണ് ഇത്തരം ചടങ്ങുകളെല്ലാം കൂടുതലും വരുന്നത് എന്ന് പറയണം. ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്ന വിശേഷമാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത്. കുഞ്ഞാറ്റ തന്നെയാണ് ഈ വിശേഷം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഉർവശിയുടെ തലയിൽ കിരീടം വെച്ചു കൊടുക്കുകയാണ് കുഞ്ഞാറ്റ. ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. സിംഹാസനത്തിലിരിക്കുന്ന ഉർവശിക്ക് കിരീടം ചൂടിക്കുന്ന കുഞ്ഞാറ്റയാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഉർവശിയുടെ ഇത്രയും വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഉർവശിയുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുകയും ചെയ്യുന്നു. ഇത്രയും വർഷത്തെ പ്രാഗഢ്യം അതുതന്നെയാണ് ഉർവശിയെ ആദരിക്കുന്ന ചടങ്ങിൻ്റെ ഭാഗമായി കുഞ്ഞാറ്റ അവിടെ ചെയ്തത്. സ്വന്തം അമ്മയ്ക്ക് രാജ്ഞി എന്ന പട്ടം നൽകി കിരീടം വച്ചിരിക്കുകയാണ് കുഞ്ഞാറ്റ. ആ സന്തോഷമാണ് കുഞ്ഞാറ്റ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. 2008 ഉർവശിയും മനോജ് കെ ജയനും തമ്മിൽ വേർപിരിഞ്ഞു. അതിനുശേഷം ഏറെ നാളും വളരുന്നത് വരെയും പഠിക്കുന്ന സമയമൊക്കെ തന്നെയും കുഞ്ഞാറ്റ അച്ഛനോടൊപ്പമായിരുന്നു. ഉർവശിക്ക് ആവശ്യമുള്ളപ്പോൾ കുഞ്ഞാറ്റയെ മനോജ് കെ ജയൻ കൊണ്ടാക്കും. ബാക്കിയുള്ള സമയങ്ങളെല്ലാം മനോജ് കെ ജയനോടൊപ്പം തന്നെയായിരുന്നു കുഞ്ഞാറ്റ. 2013 ചെന്നൈയിലെ ബിൽഡറായ ശിവപ്രസാദിനെ ഉർവശി വിവാഹം ചെയ്യുകയും ചെയ്തു. ഈ ബന്ധത്തിൽ ഒരു മകൻ കൂടിയുണ്ട്, ഇഷാൻ എന്നാണ് മകൻ്റെ പേര്. ഭർത്താവ് ശിവാസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ഇതിന്റെ സന്തോഷത്തിലാണ് ഉർവശി കഴിഞ്ഞ ദിവസം ചടങ്ങുകൾക്കെല്ലാം പങ്കെടുത്തത്. എൽ ജഗദമ്മ 7ാം ക്ലാസ് B സ്റ്റേറ്റ് ഫെസ്റ്റ് എന്ന് പേരിട്ട് നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ജഗദമ്മ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് ഉർവശി അവതരിപ്പിക്കുന്നത്. പുതുമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ചിത്രം ശിവപ്രസാദിന്റെ ആദ്യ സംവിധാന സംരംഭമാണ്. ഹൃദയം എന്ന ചിത്രത്തിലൂടെ സുപരിചിതനായ കലേഷ് രാമാനന്ദ്, ബാലചന്ദ്ര ചുള്ളിക്കാട്ട്, കോട്ടയം രമേശ് എന്നിവരും ചിത്രത്തിലുണ്ട്. അനിൽ നായർ ഛായാഗ്രഹണം, കൈലാസ് മേനോൻ സംഗീതവും, ഷൈജൽ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. അൻവർ അലിയാണ് ഗാനരചയിതാവ്. എവർസ്റ്റാർ ഇന്ത്യൻസിന്റെ ബാനറിൽ ഉർവശിയും ഫോസിൽ ഹോൾസിംഗും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരിയായ നടിയാണ് ഉർവശി. മലയാളത്തിനൊപ്പം തമിഴിലും കന്നഡയിലും തെലുങ്കിലുമെല്ലാം ഒരുപോലെ തിളങ്ങിയ അഭിനയ പ്രതിഭ. എന്നും തന്നോട് തന്നെയാണ് ഉർവശിയുടെ മത്സരം. ഹാസ്യമോ ഗൗരവമോ കണ്ണീരോ കുശുമ്പോ എന്ത് കഥാപാത്രമായാലും അതിൻ്റെ എല്ലാം കയ്യിലുള്ള ആ വ്യക്തി തന്നെയാണ് ഉർവശി. എല്ലാ കഥാപാത്രവും തനിക്ക് അനായാസന ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവരുടെ മുന്നിലും എത്തി തെളിയിച്ചിട്ടൊരു വ്യക്തി കൂടിയാണ് ഉർവശി. ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം പലപ്പോഴും മഞ്ജു വാര്യർക്ക് ചാർത്തപ്പെടുമ്പോഴും സിനിമാ പ്രേമികൾ എപ്പോഴും പറയുന്നത് അത് ഉർവശിക്ക് സ്വന്തം എന്ന് തന്നെയാണ്. മഞ്ജു വാര്യർ നടത്തിയ പോലെ തിരിച്ചു വരവ് ആരും നടത്തിയിട്ടില്ല. പക്ഷെ മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഉർവശിയാണെന്നാണ് ഇപ്പോഴും സിനിമാ പ്രേക്ഷകർ അംഗീകരിക്കുന്ന കാര്യം. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.